മാനസം തേങ്ങും റുക്കുഴിയിലും പിന്നെ സുജൂദിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, ഇറാഖിലെ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിലാണുള്ളത്. അൽഹംദുലില്ലാ, റാഹത്തായിട്ട് ഇവിടെ എത്തി. സിയാറത്തൊക്കെ കഴിഞ്ഞു, റാഹത്തായി. ഇൻഷാല്ലാ ഒരുപാട് മഹാന്മാരും യാഷു നബി അലൈഹിസ്സലാമിൻ്റെ മറവിട്ട് കിടക്കുന്ന മണ്ണാണ്, അവിടെയൊക്കെ സിയാറത്ത് ചെയ്യേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റാഹത്തായിട്ട് അൽഹംദുലില്ലാ ഈ മണ്ണിലെത്താനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തെത്താൻ ഈ യാത്രയിൽ തന്നെ കഴിഞ്ഞതിൽ വലിയ റാഹത്തുണ്ട് അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഈ മണ്ണിൽ നിന്നും ലോകത്തിൻ്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരത്തേക്കുള്ള യാത്രയാണ്, എൻ്റെ ഹബീബിലേക്കുള്ള യാത്രയാണ്. ദുആയിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനിയും ദുആ ചെയ്യും. എല്ലാവർക്കും വേണ്ടിയിട്ട് സലാം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇൻഷാല്ലാ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയാണ്. യാത്ര ലാഹത്തിലാകാനും അള്ളാഹു തആല കബൂൽ ചെയ്യാനും ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. റബ്ബു സുബ്ഹാനഹു തആല സ്വീകരിക്കുന്ന രീതിയിലുള്ള സിയാറത്തുകളും എല്ലാം കഴിഞ്ഞ് റാഹത്തായിട്ട് എൻ്റെ ഹജ്ജിലേക്കുള്ള യാത്രയാണ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് റാഹത്തായി സന്തോഷത്തോടെ എൻ്റെ ഹബീബിൻ്റെ ചാരത്തിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വ അലാ ആലി സയ്യിദ്. മസ്റ ഗസ്സാലി ഇമാം ഇധർ ദേഖ് സക്തി ഐ തിങ്ക് ദേഖ് സക്തി ഏക ബാർ. മാനവറുകളുടെ ആ ഒരു മഖാമിൻ്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കാണാൻ കഴിയും. ജസ്റ്റ് നമുക്ക് അതുവഴി ആ ജനൽ വഴി ഒന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. അബു ഹാമിദ് മുഹമ്മദ് അൽ ഗസ്സാലി എന്നാണ് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ പേര്. മഹാനവറുകൾ ഹിജ്റ 450 ജനിക്കുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് രോമ വസ്ത്രങ്ങൾ നെയ്ത് ജീവിക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തിലംഗമായിരുന്നു. ഹിജ്റ 470 ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു നീസാബൂരിലെത്തി ഇമാമുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. തുടർന്ന് ഖുർആൻ, ഫിഖ്, തർക്കശാസ്ത്രം, ഫിലോസഫി, ന്യായശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ അഗാധമായ പാണ്ഡിത്യം കരസ്ഥമാക്കുകയുണ്ടായി. ശേഷം ഹിജ്റ 488 ബഗ്ദാദിൽ നിന്ന് സിറിയയിലേക്ക് യാത്രയായി. തുടർന്ന് ഇബാദത്തിലും വൈജ്ഞാനിക മേഖലകളിലുമായി ഡമസ്കസിൽ കുറച്ചു കാലം കഴിച്ചുകൂട്ടി. ഈ ഒരു കാലത്താണ് ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സ്വരൂപിക്കുന്നത്. അതിനുശേഷം ഹിജ്റ 499 നിസാബൂരിൽ തിരിച്ചെത്തി വൈജ്ഞാനിക രംഗത്തിൽ കൂടുതൽ സജീവമായി പ്രവർത്തനങ്ങളിൽ മുഴുകി. 2 ശേഷം തൻ്റെ ജന്മനാടായ തൂസിലേക്ക് തന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. അതിനുശേഷം ഹിജ്റ 505 ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. അൽഹംദുലില്ലാ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനോട് ആത്മാർത്ഥമായി സലാം പറയുകയും അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യാം. നിങ്ങളുടെയൊക്കെ ദുആയിൽ നമ്മളെയും ഉൾപ്പെടുത്തുക. മാഷാല്ലാ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറയ്ക്ക് പുറത്തുള്ള ആ ഒരു കോമ്പൗണ്ടിനകത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അൽഹംദുലില്ലാ, വളരെ റാഹത്താണ് മനസ്സിന്.
വളരെ റാഹത്ത് നൽകുന്ന ഒരു സ്ഥലമാണിത്. അൽഹംദുലില്ലാ, ഇമാം ഖസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞു, വളരെ റാഹത്തായി. ഇനി ഇൻഷാ അല്ലാ നമ്മൾ പോകുന്നത് അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലേക്കാണ്. भैया आज मैं भाई जो माशाल्लाह इंडिया से फैदल हज के लिए रवाना हुए हैं, आज माशाल्लाह ये जुनेद बगदादी की ज़ियारत के लिए आए हैं माशाल्लाह. अस्सलाम वालेकुम. क्या भैया? अस्सलाम वालेकुम. माशाल्लाह जी, ये जुनेद बगदादी के रोज़े के अंदर का मंज़र अभी आपको दिखाते हैं माशाल्लाह. माशाल्लाह, ये देखिए जी, ये हमारे साजिद भाई हैं जनाब इंडिया से माशाल्लाह. ये भी जुनेद बगदादी की ज़्यारत के लिए आए हैं. अल्लाह ताला हम सब की ज़्यारत को कबूल फरमाए माशाल्लाह जी. ये जुनेद बगदादी का मज़ार है. अस्सलाम वालेकुम. അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സൂഫിയാക്കളുടെ നേതാവ്, ഖാദിരിയ സിൽസിലയിലെ 12-ാമത്തെ കണ്ണി, തരീഖത്തിൻ്റെ ഷെയ്ഖ്, ശരീഅത്ത് വിജ്ഞാനത്തിൻ്റെ മുഫ്തി തുടങ്ങിയ ഒട്ടനവധി വിശേഷണങ്ങൾക്ക് അർഹനാണ് ഷെയ്ഖുന സയ്യിദു ത്വാഇഫ അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഹിജ്റ 217 ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ബഗ്ദാദിലാണ് മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായി അബുൽ ഖാസിം ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അബ്ബാസിയ ഭരണകൂടത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഹാവന്തിലായിരുന്നു മഹാനവറുകളുടെ കുടുംബമുണ്ടായിരുന്നത്. അബ്ബാസി ഖലീഫ മഅ്മൂൻ റഷീദിന്റെ ഭരണകാലത്താണ് പിതാവും കുടുംബവും ഒക്കെ ബഗ്ദാദിലേക്ക് കുടിയേറി പാർത്തത്. കൊച്ചുകുട്ടിയായിരുന്ന ജുനൈദ് റളിയല്ലാഹു അൻഹു പിതാവിന്റെ കൂടെ പിതാവിന്റെ കുപ്പിക്കടയിൽ ഇങ്ങനെ ജോലിക്ക് സഹായിച്ചു നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് അവരുടെ അമ്മാവനും ഉന്നത ആത്മീയ ഗുരുവുമായിട്ടുള്ള ഷെയ്ഖ് സരിയു സക്തി റളിയല്ലാഹു അൻഹു കടയിലേക്ക് കയറി വരുന്നത്. കേവലം ഒരു കച്ചവടക്കാരനായി മാറി ജീവിതം തീർക്കേണ്ടവനല്ല ജുനൈദ് റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കിയ ആത്മീയ ഗുരുവായിട്ടുള്ള സരിയു സക്തി റളിയല്ലാഹു അൻഹു അവരുടെ കീഴിൽ വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് ജുനൈദ് റളിയല്ലാഹുവിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ജുനൈദ് റളിയല്ലാഹുവിന് 8 വയസ്സ് പ്രായമായപ്പോൾ ഗുരുവായിട്ടുള്ള സരിയ സഖ്തി റളിയല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉന്നത പണ്ഡിതനും സൂഫിയും ഇമാമുന ഷാഫി റളിയല്ലാഹുവിൻ്റെ ശിഷ്യനുമായ അബൂസർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് കൂടുതൽ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അയച്ചു. അബൂസർ റളിയല്ലാഹുവിന് പുറമെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹുവിനു, ഷെയ്ഖ് മുഹമ്മദ് ബിൻ മസ്റൂഖ് തൗസി റളിയല്ലാഹുവിനു, ഷെയ്ഖ് യാഖുബിന് സയാദ് റളിയല്ലാഹുവിനു തുടങ്ങി ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഉസ്താദുമാരിൽ നിന്നും ഷെയ്ഖ് ജുനൈദ് റളിയല്ലാഹുവിനു വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അമ്മാവനും ആദ്യ ഗുരുവുമായ സരിയു സഖ്തി റളിയല്ലാഹുവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നിമിത്തമാണ് തനിക്കിതൊക്കെ നേടാൻ കഴിഞ്ഞതെന്ന് ജുനൈദ് റളിയല്ലാഹുവിനു അനുസ്മരിക്കാറുണ്ടായിരുന്നു. ഫിഖഹിൻ്റെയും തസവൂഫിൻ്റെയും സകല വിജ്ഞാനങ്ങളും ഹദീസിന്റെ ജ്ഞാനങ്ങളും ജുനൈദ് റളിയല്ലാഹുവിന് ലഭിക്കാൻ സരിയ സഖ്തി റളിയല്ലാഹുവിനു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഹിജ്റ 251 ഷെയ്ഖ് സരിയ സഖ്തി റളിയല്ലാഹുവിന് വഫാത്താവുന്നത്. ആ ഒരു വർഷം ജുനൈദ് റളിയല്ലാഹുവിന് ദുഃഖപൂർണമായിരുന്നു. സ്വന്തം പിതാവ് മരണപ്പെട്ടപ്പോൾ പോലും അനുഭവിക്കാത്ത വേദനയാണ് ഷെയ്ഖിന്റെ വിയോഗത്തിൽ ജുനൈദ് റളിയല്ലാഹുവിനു അനുഭവിച്ചത്. അവരുടെ പിതാവ് മരിച്ച സമയത്ത് താൻ യതീമായിട്ടില്ലെന്നും തൻ്റെ പിതാവും മാതാവുമായി ഷെയ്ഖ് അവറുകൾ കൂടെയുണ്ടെന്നും പറഞ്ഞ ജുനൈദ് റളിയല്ലാഹുവിനു പ്രിയപ്പെട്ട ഷെയ്ഖിൻ്റെ വിയോഗത്തിൽ അത്യധികം ദുഃഖിച്ചു. മഹാനായ ജുനൈദ് റളിയല്ലാഹുവിനു സയ്യിദു ത്വായിഫീൻ, സൂഫിയാക്കളുടെ നേതാവ് എന്ന നാമത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം തസവ്വുഫിനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ളത് മഹാനായിരുന്നു. തൗഹീദിൻ്റെ ഇൽമിനെക്കുറിച്ചും രഹസ്യ ജ്ഞാനങ്ങളെക്കുറിച്ചും ആദ്യമായി ബഗ്ദാദിൽ വെച്ച് സംസാരിച്ചത് മഹാനായ ജുനൈദ് റളിയല്ലാഹുവിനു ആയിരുന്നു. സയ്യിദു ത്വായിഫ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹുവിനുമാണ് ആത്മീയ രാഹിത്യത്തിൽ നിന്ന് ഇസ്ലാമിക തസവ്വുഫിനെ സംരക്ഷിക്കുന്നതിൽ കഠിന പ്രയത്നം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂഫി തരീക്കത്തുകളിൽ അധികവും അദ്ദേഹത്തിലൂടെ കടന്നു പോകുന്നത്. ഹക്കായ പല തരീക്കത്തുകളുടെയും പരമ്പര മഹാനായ ജുനൈദ് റളിയല്ലാഹുവിനു വഴിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്നത്. ഹിജ്റ 298 റജബ് 27 വെള്ളിയാഴ്ച ദിവസത്തിലാണ് ഇസ്ലാമിക ലോകത്തിലെ ആത്മീയ നക്ഷത്രമായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്താവുന്നത്. ദിജില നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഷൗനീസിയ ഖബ്രിസ്ഥാനിൽ അവിടുത്തെ ഷെയ്ഖായ ഷെയ്ഖ് സരീ സഖ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് തന്നെയാണ് ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഷെയ്ഖ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്താണ് നമ്മളുള്ളത്.
الحمد لله വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ അവരുടെ ചെറിയ രീതിയിലുള്ള അവരുടെ ജനനവും അവരുടെ ജീവിതവും ആത്മീയ മേഖലകളും വിദ്യാഭ്യാസവും തുടങ്ങി അവരുടെ മരണം വരെയുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ ആ ഒരു ചരിത്രങ്ങളിൽ കൂടി നമ്മൾ പോവണം എന്ന് തോന്നിയതുകൊണ്ടാണ് ആ ഒരു ചരിത്രം ചെറിയ രീതിയിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാനസം തേങ്ങും റുകുഴിയിലും പിന്നെ സുജൂദിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു